പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്യൂറന്റ് കപ്പിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ നിന്ന് പഞ്ചാബിനെ നേരിട്ട ബ്ലാസ്റ്റേഴ്സിന് സമനില മാത്രം. രണ്ട് ടീമുകളും ഓരോ ഗോൾ വീതമാണ് അടിച്ചത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലൂക്ക മാച്ചൻ നേടിയ ഗോളിലൂടെ പഞ്ചാബാണ് ആദ്യം മുന്നിലെത്തിയത്. 57-ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമനില ഗോൾ വന്നത്. ഐമൻ ആയിരുന്നു ഗോൾ നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റിയെ 8 ഗോളുകൾക്ക് തകർത്തുവിട്ട ബ്ലാസ്റ്റേഴ്സിന് ആ പ്രകടനം ഇന്ന് ആവർത്തിക്കാനായില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ പഞ്ചാബ് ഫലപ്രദമായി പൂട്ടുകയും ചെയ്തു. മത്സരത്തിന്റെ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിയിടിച്ച് മടങ്ങുകയും ചെയ്തു. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ സോംകുമാർ, സഹീഫ്, ഹോർമിപാം, മിലോസ്, ഐബൻ, ലൂണ, ഡാനിഷ്, ഫ്രെഡി, യോയിൻബ മീട്ടെ, പെപ്ര, നോവ സദോയ് എന്നിവരൊക്കെ ഇറങ്ങി. നവച, പ്രീതം, ഐമൻ എന്നിവരൊക്കെ പകരക്കാരായിട്ടാണ് ഇന്ന് കളത്തിൽ ഇറങ്ങിയത്. 55% ബോൾ പൊസിഷൻ ഇന്ന് ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു. 45% പഞ്ചാബിന്റെ ബോൾ പൊസിഷൻ. 12 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചപ്പോൾ 9 പഞ്ചാബ് അടിച്ചു. ഓൺ ടാർഗറ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ 3 പഞ്ചാബിന്റെ 4 ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഗ്രൂപ്പിൽ ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബിനും ഇപ്പോൾ ഒരേ പോയിന്റ് ആണെങ്കിലും മികച്ച ഗോൾ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സാണ് ഒന്നാമത് നിൽക്കുന്നത്.